ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ ഹെയറിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പർ ലിപ്പിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകുന്നത് അല്ലേ നമുക്ക് മീശ എന്ന് പറയില്ലേ അപ്പം ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ് അധികം പേരിലും ഈ ഒരു എന്താണ് ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുപോലെ തന്നെ പി സി ഒഡി ഉള്ളവരിലും ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് നമ്മൾ ഷേവിംഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഷേവിംഗ് ചെയ്യുമ്പോൾ ആ ഒരു ഹെയർ എത്രയാണോ നമ്മളെ പുറത്തേക്ക് വന്നിട്ടുള്ളത് അത്ര ഭാഗം മാത്രം വെച്ച് കട്ടാവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ ഹെയറിന്റെ ബാലൻസ് നമ്മുടെ സ്കിന്നിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഹെയർ ഗ്രോത്ത് വീണ്ടും പഴയ പോലെ തന്നെ വളർന്നു വരികയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും വിചാരിക്കാറുണ്ട് ഷേവിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് കൂടുമെന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറില്ല കേട്ടോ അതെന്താണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ സ്കിന്നിനോട് ചേർന്ന ഭാഗം വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ വേരും അതിന്റെ ബാലൻസ് ഭാഗവും അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളർന്നു വരുമ്പം അത് ആ ഒരു എനർജിയോടുകൂടി തന്നെ മുന്നിലേക്ക് വളർന്നു വരികയാണ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ പിഴുതുകൾ അല്ലെങ്കിൽ ത്രെഡ് ചെയ്യുക വാക്സ് ചെയ്യുക ഹെയർ റിമൂവൽ ക്രീം യൂസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേരോടുകൂടിയായിരിക്കും പോകുന്നത് അപ്പൊ പുതിയ ഹെയർ വരാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടാവും അപ്പൊ അതാണ് ഈ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് വിചാരിക്കാറുണ്ട് ഷേവിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് കൂടും എന്ന് വിചാരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഫേസിൽ അലോവേര ജെൽ തേച്ചാൽ ഹെയർ ഗ്രോത്ത് കൂടുമെന്ന് വിചാരിക്കുന്നവരുണ്ട് അതൊക്കെ എന്താ പറയുക ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ് ഒരിക്കലും അത് കാരണം ഒരിക്കലും ഫേഷ്യൽ ഹെയർ ഒന്നും കൂടുതലായിട്ട് വരില്ല കാരണം നമുക്ക് ഫേഷ്യൽ ഹെയറിൽ ഓൾറെഡി ഉള്ള ഹെയർ തന്നെ വരുള്ളൂ പിന്നെ നമുക്ക് ഫേഷ്യൽ ഹെയർ കൂടുതലായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞ മാതിരി ഹോർമോണൽ ചേഞ്ച് കൊണ്ടുണ്ടാവും പുരുഷ ഹോർമോൺ അതായത് സ്ത്രീകളിൽ പുരുഷ ഹോർമോൺ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് വരും അതല്ലെന്നുണ്ടെങ്കിൽ പി സി ഒഡി പോലുള്ള പ്രശ്നങ്ങളിലുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആണ് കൂടുതലായിട്ട് എന്താ പറയാ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ എന്നെ ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആമസോണിൽ നിന്ന് ഒരു ഹോൾ വീഡിയോ ചെയ്തപ്പോൾ ഞാനൊരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ഒരു ചെറിയൊരു മെഷീൻ പോലത്തെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര എന്താ പറയാ ഹാൻഡ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ഹാൻഡ് ബാഗിലൊക്കെ യൂസ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും പുറത്ത് പോയിട്ട് ഒന്ന് കണ്ണാടിയിൽ നോക്കുകയാണ് അപ്പൊ നമുക്ക് ഫേഷ്യൽ ഹെയർ അവിടെ എവിടെ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സഡൻ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള സംഭവമാണ് ഭയങ്കര ഹൈപ്പ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇതിനകത്ത് ഉണ്ടായിരുന്നതും നമ്മൾ 4.5 സ്റ്റാറോ മറ്റോ ഉണ്ടായിരുന്നു അതും 3000 എബോ ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ അപ്പം വാങ്ങിയിട്ട് ഞാൻ കുറെ നാളായി ഈവൻ പ്രഗ്നന്റ് ഇരിക്കുന്ന സമയത്തോ മറ്റോ തുടക്കത്തിലോ മറ്റോ വാങ്ങിച്ചതാണ് പിന്നെ അങ്ങനെ നമ്മൾ അധികം വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കാരണം എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പേര് ഇതിന്റെ റിവ്യൂ വേണമെന്ന് എന്നോട് പേഴ്സണലായിട്ടൊക്കെ പറഞ്ഞാറുണ്ട് വാട്സപ്പിലും ഒക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് എന്നാ ചെയ്യാന്ന് അപ്പൊ ഞാൻ ജസ്റ്റ് ഹെയർ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്കിലേ നമുക്ക് അറിയാൻ പറ്റൂ ഇത് പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഹെയർ അങ്ങുഞ്ഞു ഒക്കെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അത് ഉപയോഗിക്കുമ്പോൾ വലിയ രീതിയിൽ നമുക്ക് റിവ്യൂ ആയിട്ട് പറയാനായിട്ട് പറ്റില്ല നമുക്ക് നന്നായിട്ട് ഹെയർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് പറയാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വളരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം ഇത് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് കേട്ടോ ഭയങ്കര ഹൈപ്പ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇതിനകത്തുള്ളത് ഇതുപോലെ ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ എന്താ പറയാ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ലിപ്സ്റ്റിക്കിന്റെ അത്ര തന്നെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്ര മാത്രമുള്ള ഒരു ചെറിയൊരു സംഭവമാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതാ ഈ ഒരു ഈ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ഇത്ര ഒരു സർക്കിളാണ് നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത് ബാറ്ററി തീരുന്നതനുസരിച്ച് നമുക്ക് ബാറ്ററി മാറിയിട്ട് കൊടുക്കുക ചാർജ് ചെയ്ത് യൂസ് ചെയ്യണമെന്നില്ല ബാറ്ററിയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് സിംഗിൾ ആയിട്ടുള്ള ഒറ്റ ബാറ്ററി മതിയാവും കേട്ടോ ഇനി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓൺ ആക്കുമ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് കണ്ടോ ബ്ലൂ ലൈറ്റ് കത്തും ഇതിങ്ങനെ വർക്കാവും ചെറിയൊരു സൗണ്ടും കണ്ടോ ഇതിനി ലെഫ്റ്റിലേക്ക് ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഓഫ് ആവും വലത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഓൺ ആവും ലെഫ്റ്റിലോട്ട് ഇനി ഒന്നും കൂടി ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യും അതായത് ഈ ബാറ്ററി മാറ്റിയിടാനായിട്ട് പറ്റും എന്നിട്ട് നമുക്ക് അതേപോലെ തന്നെ ഇതിന് അടച്ചു വെക്കാം ബാറ്ററി തീരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ അത്ര തന്നെ ഉള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര വലിയ എന്താ പറയുക ചാർജ് ചെയ്ത് പവർ ബാങ്ക് നമുക്ക് ചാർജ് ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നില്ല പെട്ടെന്ന് നമ്മൾ പുറത്ത് പോകുമ്പോൾ ബാറ്ററി ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് ഒരു ബാറ്ററി വാങ്ങിച്ചിട്ടിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ചാർജ് ചെയ്യണമെങ്കിൽ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമല്ലേ മാത്രമല്ല ഇത്ര തന്നെ അല്ലേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക ഒരു ചെറിയൊരു ലിപ്സ്റ്റിക്കിൻ്റെ അത്ര തന്നെ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ബാഗിൽ നമുക്ക് എത്ര സ്പേസ് ഇല്ലാത്ത ബാഗിലാണെങ്കിലും ഇടാനായിട്ട് പറ്റും ഈവൻ പേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എന്താ കൊണ്ടിടക്കാൻ പറ്റിയിട്ടുള്ള ഹാൻഡ് ഫ്രണ്ട്ലി ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം
ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇത് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇതിപ്പോ വാങ്ങിയ ശേഷം ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഹെയർ റിമൂവ് ആവുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫേഷ്യൽ റേസേഴ്സ് ആണ് അപ്പൊ ഈ റേസർ യൂസ് ചെയ്യുന്ന ആൾക്കാരില് ഒരുപാട് പേർക്ക് ഫേഷ്യൽ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഒന്ന് ഇത് യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് ബംസ് വരാൻ ചാൻസ് ഉണ്ട് ഇത് യൂസ് ചെയ്താൽ എന്തായാലും ബംസ് ഒന്നും വരില്ല പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഡെഡ് സെൽസ് എല്ലാം നമുക്ക് നന്നായിട്ട് റിമൂവ് ആയി കിട്ടും റേസർ യൂസ് ചെയ്താൽ ഇത് യൂസ് ചെയ്താൽ ഡെഡ് സെൽസ് ഒന്നും റിമൂവ് ആവില്ല കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ തന്നെ ഹെയർ മാത്രമേ റിമൂവ് ആവത്തുള്ളൂ പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആവുകയും ചെയ്യും നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിൽ സ്പോട്ടിൽ തന്നെ കിട്ടുകയും ചെയ്യും പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഉള്ള എനിക്കും അങ്ങനെ തന്നെയാണ് എല്ലായ്പ്പോഴും ഇല്ല ചില സമയങ്ങളിൽ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത റേസർ വീണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാതെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബംസ് ഉറപ്പായിട്ട് വരും ഈവൻ ഹൈജീൻ ആയിട്ട് യൂസ് ചെയ്താൽ പോലും ചിലർക്ക് ചില സമയത്ത് എനിക്ക് ചില സമയത്ത് ബംസ് വരാറുണ്ട് അപ്പൊ ഈ അടുത്തായിട്ട് ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പ്രേ ഉണ്ടല്ലോ ഇത് അവന്യുവിന്റെ തെർമൽ സ്പ്രേ ആണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈവൻ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും റാഷസ് അങ്ങനെയുള്ള സ്കിൻ അലർജീസ് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം ഈവൻ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് സ്നഗ്ഗി ഒക്കെ അധികം വെച്ചിട്ട് അവരുടെ തൊടയിടുക്കിലൊക്കെ പൊട്ടലുണ്ടാവില്ലേ തൊലി പോവുക അല്ലെങ്കിൽ ഒരുപാട് മോശം പോയി കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഇന്റിമേറ്റ് ഏരിയയിൽ പൊട്ടലുണ്ടാവുക ചെറുതായിട്ട് ഇങ്ങനെ തൊലി പോവുക റാഷസ് പോവുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പൊ അപ്പോഴൊക്കെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഈ തെർമൽ സ്പ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ നമ്മുടെ ഫേസിൽ ഇത് യൂസ് ചെയ്യാം ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേഷ്യൽ ഹെയർറൈസർ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് എന്താണ് പറയാ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് ഫേസ് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ടോണർ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ നേരിട്ട് തന്നെ നമുക്ക് ഫേസിൽ ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഈ അടുത്തായിട്ട് ചെയ്ത സമയത്ത് എല്ലാം ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഫേസിൽ ഒരു ബംസ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഭാഗത്തൊക്കെ തരിതരി പോലുള്ള പിമ്പിൾസ് വരാറുണ്ട് കേട്ടോ ചില സമയത്ത് എല്ലായ്പ്പോഴും വരാറില്ല എന്നാൽ ചില സമയത്ത് വരാറുണ്ട് പക്ഷെ ഈ ഒരു തെർമൽ സ്പ്രേ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഒറ്റ ബംസ് പോലും വന്നിട്ടില്ല അത്ര അടിപൊളിയായിട്ടുള്ള സാധനമാണ് പിന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു 600 സംതിങ് മറ്റോ ഉണ്ട് എനിക്ക് റേറ്റ് ഒന്നും ഓർമ്മയില്ല എന്തായാലും ഞാൻ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം കേട്ടോ ഇത് എത്ര ML ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 ML പ്രൊഡക്റ്റേ ഉള്ളു പക്ഷെ നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്യാൻ മാത്രം ഫേസിൽ മാത്രമല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഈവൻ നമ്മുടെ സ്കിന്നിൽ അണ്ടർആംസ് ഒക്കെ ചില സമയത്ത് ഇങ്ങനെ ഒരഞ്ഞിട്ടൊക്കെ പൊട്ടില്ലേ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അവിടെയൊക്കെ സ്പ്രേ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ ആമസോണിൽ നോക്കുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തൊക്കെ കാര്യത്തിന് ഈ ഒരു തെർമൽ സ്പ്രേ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കേട്ടോ ധൈര്യമായിട്ട് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പാർക്കും ഈവൻ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനാണല്ലോ കൂടുതൽ ഇങ്ങനെ വരുന്നത് അങ്ങനെയുള്ള സ്കിൻ ടൈപ്പാർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഫേഷ്യൽ ഹെയർ യൂസ് ചെയ്ത് പിമ്പിൾസ് വരുന്നവരാണ് അല്ലെങ്കിൽ ബംസ് വരുന്നവരാണ് അലർജി ഉണ്ടാകുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ ഇത് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം തുടച്ചതിന് ശേഷം ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഒരിക്കലും ബംസ് വരില്ല കേട്ടോ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അത് പറയാമെന്ന് വിചാരിച്ചു കുറേ നാളുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞെങ്കിലും വീഡിയോയിൽ കാണിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി അതാണ് ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചത് കാരണം ഇത് എപ്പോഴും എൻ്റെ ബാഗിലാണ് ഞാൻ വെക്കാറ് കാരണം ഈവൻ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ടയേർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു റീഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഫേസിൽ സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതാണ് കേട്ടോ സംഭവം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ ഇനി നമുക്ക് നമ്മുടെ എന്താ പറയാ ഈ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക എന്താണ് ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഓപ്പൺ ആവാനുള്ളതാണ് റൈറ്റിലേക്ക് തിരിച്ച് ഓപ്പൺ ചെയ്യുക അപ്പൊ ഇവിടെ ചെറിയൊരു ബ്ലൂ ലൈറ്റ് എത്തും കേട്ടോ അപ്പൊ ചെറിയൊരു സൗണ്ടും ഉണ്ടാവും എന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്തെടുത്തോളാം നമുക്ക് എത്ര ചെറിയ തിന്നായിട്ടുള്ള കുറ്റി ഹെയർസ് ഉണ്ടല്ലോ അങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു ഹെയർ അതുവരെ നമുക്ക് നന്നായിട്ട് റിമൂവ് ആയിട്ട് കിട്ടും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും താഴെ നിന്ന് മുകളിലേക്ക് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഫേസ് ഒന്നും ഇപ്പൊ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ നാവും ഉണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് എയർ കൊണ്ട് ഒന്ന് വീർപ്പിച്ചു കൊടുക്കുക അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് പോകാം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിങ്ങനെ കുറച്ച് ഇതാവൂലേ എന്താ പറയാ ചപ്പി ചപ്പി പോലെ ആവൂലേ പക്ഷെ നമ്മളൊന്ന്
ഇതുപോലെ ഒന്ന് വീർപ്പിച്ച് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കി കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് നന്നായിട്ട് ഇതിന് റിമൂവ് ആയിട്ട് കിട്ടും. ഇനി നമ്മള് എന്താണ് ഇതിനോടൊപ്പം നമുക്ക് ആകെ കിട്ടുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രഷ് മാത്രമേ കിട്ടുന്നുള്ളൂ, ഇതിന്റെ ടോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം വലിയൊരു ബോക്സിലാണ് കിട്ടുന്നത്, നമ്മൾ വിചാരിക്കുന്നത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അല്ല, ഈ ഒരു ഇതും ഈ ഒരു എന്താ പറയാ ഈ ഒരു ബ്രഷും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എത്രത്തോളം ഹെയർ വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് അടുത്തോടെ ഒന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇത് ഓപ്പൺ ആവും കേട്ടോ. ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ ഈ സൈഡിലായിട്ട് ആ ഹെയർസ് ഇരിക്കുന്നുണ്ടോ. നമുക്ക് നന്നായിട്ട് തന്നെ നല്ല പോലെ തന്നെ നമ്മുടെ ഹെയർ എല്ലാം നന്നായിട്ട് തന്നെ റിമൂവ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഈ ഒരു ബ്രഷ് കൊണ്ട് ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് വാഷ് ചെയ്ത് കേട്ടോ, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നശിച്ചു പോകും. നന്നായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബ്രഷ് ഉപയോഗിച്ച് ഇതിന്റെ ഉള്ളിൽ ഉൾഭാഗം ക്ലീൻ ചെയ്യാനും പറ്റും കേട്ടോ. നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, എത്ര ചെറിയ ഹെയർസ് വരെ രോമങ്ങൾ വരെ നല്ലതായിട്ട് ഇത് റിമൂവ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ രണ്ട് ഈ ഇത് ക്യാപ്പിനകത്തും ഉണ്ടാവും, അതുപോലെ തന്നെ ബാലൻസ് അടിയിലും ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഇത് വീണ്ടും ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ റിവ്യൂ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്, നന്നായിട്ടുണ്ട്, നിങ്ങൾക്ക് കൊടുക്കുന്ന കാശിന് പോകത്താണ് കേട്ടോ. 1000 എബോ റേറ്റ് ഉണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ സൈഡിലായിട്ട് ആഡ് ചെയ്യാം. അപ്പൊ നല്ല റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എത്ര നാള് വേണമെങ്കിലും യൂസ് ചെയ്യാം, കേടായി പോകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്ന മെഷീൻ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീറ്റിന്റെ മെഷീനാണ്. പക്ഷെ അത് അത്രയും ഷാർപ്പായിട്ടൊന്നും പോവില്ല, കുറ്റി രോമങ്ങൾ നമ്മുടെ ഫേസിലിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നന്നായിട്ട് ആ ഒരു കുറ്റി രോമമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് കിട്ടും. ഞാൻ പറഞ്ഞ മാതിരി ജസ്റ്റ് നമ്മളൊന്നും ഇതുപോലെ ഒന്ന് വീർപ്പിച്ചു കൊടുത്താൽ മാത്രം മതി, നല്ല രീതിയിൽ തന്നെ റിമൂവ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഒന്നും പറയാനില്ല, 10 ൽ 10 on 10 തന്നെ കൊടുക്കാം, കാരണം അത്രയും നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു റിവ്യൂ ചെയ്യാണെന്നുണ്ടെങ്കിൽ 5 സ്റ്റാർ തന്നെ കൊടുക്കും, കാരണം അത്രത്തോളം. കാരണം അവർ പറയുന്നുണ്ട് ഫേഷ്യൽ ഹെയറിന് റിമൂവ് ചെയ്യാനാണ്, എന്താ പറയാ ഐബ്രോസിനൊന്നും പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ അത്രയും സൂക്ഷിച്ച് ചെയ്യണം, കാരണം ഇത് വട്ടത്തിലുള്ള ആ ഒരു ബ്ലേഡാണ്. അപ്പൊ നമ്മൾ കറങ്ങി ഒരുപക്ഷെ ചിലപ്പോൾ ഐബ്രോസ് എടുക്കുന്ന സമയത്ത് ഐബ്രോ ഫുള്ളായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അവർ പറയുന്ന മാതിരി ഫേഷ്യൽ ഹെയർ മാത്രം റിമൂവ് ചെയ്യാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് 10 on 10 ഞാൻ കൊടുക്കുകയാണ്. അത്ര നീറ്റ് ആയിട്ട് നമുക്ക് ഈവൻ നമ്മള് ഫേഷ്യൽ എന്താണ് റേസർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഡെഡ് സെൽസ് ഒന്നും പോവില്ല, കാരണം ഇത് ഫേഷ്യൽ ഹെയറിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ റേസർ വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മളിങ്ങനെ അമർത്തിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒപ്പം ഡെഡ് സെൽസ് എല്ലാം പോരും, ഇതിന്റെ ഒപ്പം ഡെഡ് സെൽസ് പോരുന്നില്ല എന്നേ ഉള്ളൂ. ഈവൻ അലർജി ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ലിങ്ക് എല്ലാം താഴ്ത്തു കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.